ഹായ്, ഇന്നലെ കമ്പത്ത് വെച്ച് കണ്ട, അതിനുശേഷം ഇതേ ഇന്ന് രാവിലെ പളനിയിലാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് പളനി മല കയറണമെന്നൊക്കെ ആയിരുന്നു പ്ലാന്, പക്ഷെ നടന്നില്ല. ഞാനിവിടെ വന്നപ്പോഴേക്കും ഒരുപാട് താമസിച്ചുപോയി. 6:30 ഞാനിവിടെ എത്തിയപ്പോഴേക്കും, അത് കഴിഞ്ഞ് ഞാനീ പളനിമല കയറി, രാത്രി കയറി പളനിമലയിലെ കാഴ്ചകളും പളനിമലയിൽ നിന്ന് പളനിയുടെ കാഴ്ചകളും ഗംഭീരമാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും വന്ന് ഈ പളനിമല രാത്രിയിലൊന്ന് കയറണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. അവിടെ നിന്നുള്ളൊരു കാഴ്ചയുണ്ട് എൻ്റെ പൊന്നു, അതൊക്കെ ഞാൻ കാട്ടിത്തരാം. ഇപ്പം ഞാൻ ഈ വണ്ടി ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട്, വലിയ തിരക്കൊന്നുമില്ല, നമ്മളിന്ന് പൂജാവധിയൊക്കെ ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള തിരക്കുണ്ടാകുമെന്ന് കരുതി, എന്നാൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് ഏതായാലും വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഏതായാലും നേരെ മല കയറാം. നിങ്ങളീ കാണുന്നത് പോലെ അത്ര തിരക്കില്ലാഴികയല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ തിരക്ക് കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയതാണ്. ഇവിടെ ഒരു മയിൽ കിടന്ന് കാറുന്നുണ്ട്. മയിലാണോ കുയിലാണോ? ഇതുണ്ട് മേളിൽ നമുക്ക് പളനി ടെമ്പിളിൻ്റെ ഭാഗം കാണാം. പിന്നെ ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ പൂജിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇന്നലെ വൈകിട്ട് ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പൂജിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ രണ്ട് പിക്കപ്പ് അപ്പുറം കിടക്കുന്ന ഒരു ട്രാക്ടറൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഭക്തരെക്കാളിലും കൂടുതൽ യാചകരാണ്. യാചകരുടെ ശല്യം ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ ഭയങ്കര കള്ളത്തരങ്ങളും കള്ളന്മാരുടെയൊക്കെ ഭയങ്കര ശല്യമുള്ള ഏരിയ ആണെന്നാണ് കേട്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ വ്ളോഗ് ചെയ്തു പോകുന്നതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് അടുക്കില്ല എന്ന് വിചാരിക്കുന്നു. വിചാരം മാത്രമാണ്. ഞാനേതായാലും ഇതേ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ചെരുപ്പ് ഏതായാലും നമുക്ക് വണ്ടിക്ക് അകത്തിട്ടിട്ട് പോകാവേ, അല്ലെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ചെരുപ്പൊക്കെ വണ്ടിക്കകത്തിട്ട് ഞാൻ യാത്രയാവുകയാണ്. ഇവിടെ ഒരു ഗോപുരമുണ്ട്. ഇത് നമ്മൾ നേരെ പടിഞ്ഞാറ്, ദേ സൂര്യൻ അവിടെയുണ്ട്. ഇത് പടിഞ്ഞാറേനട ആയിരിക്കാം. ഞാനിങ്ങോട്ട് മാറിയപ്പോൾ ഒരു ചേച്ചി നമ്മുടെ വണ്ടി ലക്ഷ്യം വെച്ച് വേഗത്തിൽ ഇങ്ങ് വരുന്നു. അപ്പോൾ എന്നെ ഒന്ന് നോക്കാൻ വന്നാൽ ചേച്ചി അപ്പുറത്തെ വീട്ടിൽ ആരാണ്ട് നോക്കുകയാണെന്ന് തോന്നുന്നു. വീടാണോ? അത് ആയിരിക്കുമല്ലേ. ഇവിടെ ആകപ്പാടെ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക്. വളരെ വ്യത്യസ്തരായ ആളുകൾ, പല പല ആളുകൾ, പല പല തരം, കൂടുതലും സന്യാസിമാരെ പോലെയോ യാചകരെ പോലെയോ ഒക്കെ നടക്കുന്ന ആളുകളാണ്. കച്ചവട കേന്ദ്രങ്ങളൊക്കെ രാവിലെ അങ്ങ് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. വലിയ തിരക്ക് നമുക്കത്ര ഇവിടെ കാണാനായിട്ടില്ല. ഇന്നലെ രാത്രി പോലും ഇതിലും തിരക്കിവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ നേരെ വെച്ച് പിടിക്കുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, ഇന്നലെ നൈറ്റ് ഞാൻ ഫുഡ് കഴിച്ച ഒരു ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. നല്ല സൂപ്പർ, നല്ല പൂ പോലത്തെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഇഡ്ഡലി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഹോട്ടൽ തേടിയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ പിന്നിൽ കാണുന്നതാണ് ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ഗൗരി കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഇന്നലത്തെ പോലെ പൂ പോലത്തെ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി നല്ലൊരു വെട്ടുവെട്ടാം. ഇന്നിപ്പോൾ ഇതിനകത്ത് വലിയ തിരക്കില്ല. ഇന്നലെ നൈറ്റ് നമ്മൾ വന്നപ്പോൾ ഈ ഒറ്റ സീറ്റ് ഒഴിവില്ലാത്ത പോലെ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ഇത് ഇഡ്ഡലിയൊക്കെ വന്നു. ഇതുകൊണ്ട് സൂപ്പറാണ് കാഴ്ചയ്ക്ക്. ഇപ്പം കഴിച്ചു നോക്കിയില്ല. പിന്നെ ഒരു ചായയും കൂടെ വരാനുണ്ട്. അത് കഴിഞ്ഞ് വേണം നമുക്കൊന്ന് ആക്റ്റീവാക്കാനായിട്ട്. കഴിച്ചു നോക്കാം. ഇന്നലെ സ്വല്പം വിശപ്പ് കൂടുതലായിരുന്നു എന്നൊരു സംശയം. ഇന്നലെ ഇച്ചിരി വിശപ്പ് എനിക്ക് കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ വയറുനിറച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 4 ഇഡ്ഡലിയും ഒരു ചായയും 80 രൂപ. റേറ്റ് സ്വല്പം കൂടുതലാണ്, എങ്കിലും നല്ല നീറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. ചായയ്ക്ക് 20 രൂപയാണ്, അത് സ്വല്പം കൂടിപ്പോയോന്ന്. അപ്പോൾ ഇനി നമ്മൾ വേഗം പളനി മലയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇന്നലെ ഞാൻ കയറിയത് റോപ്പ് വേയിലൂടെയായിരുന്നു. റോപ്പ് കാറിലൂടെയാണ് ഞാൻ ഇന്നലെ മുകളിലേക്ക് പോയത്. പക്ഷേ ഇന്ന് റോപ്പ് കാറിലൂടെ പോകണോ? ഒരുപാട് നേരം ക്യൂ നിൽക്കണം. നടന്ന് കയറുന്നതാണ് നമുക്ക് താല്പര്യം. എന്നിട്ട് നടന്ന് ഞാൻ ഇറങ്ങി വരികയായിരുന്നു. പിന്നെ ഇതിലെ ഹിൽ ട്രെയിനുണ്ട്, അതിന് വിഞ്ച് സർവീസുണ്ട്. പക്ഷേ വിഞ്ച് ഇന്നലെ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. കോവിഡ് മൂലം ഒരുപാട് സ്റ്റാഫുകൾ ലീവായതുകൊണ്ട് വിഞ്ച് ഇന്നലെ അവധിയായിരുന്നു. ഇന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് വിഞ്ചിലെന്തായാലും ഒന്ന് കയറണം. ഇന്നലെ റോപ്പ് കാറിൽ കയറിയിരുന്നു. വിഞ്ച് സ്റ്റേഷൻ എവിടെയാണെന്ന് തപ്പി ഞാനിങ്ങനെ നടക്കുകയാണ്. എനിക്ക് കണ്ടെത്താനേ ആയില്ല. അപ്പോൾ ഇതിലെയാണ് എൻട്രൻസ്, അല്ലാതെ നടന്ന് കയറി പോകേണ്ടവർക്കുള്ള എൻട്രൻസ്. അയ്യോ, ഇത് എൻട്രൻസ് അല്ല, ഇത് എക്സിറ്റാണ്. നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വിഞ്ച് സ്റ്റേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. ഇവിടെ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും.
ചോദിക്കാൻ മടിച്ച് മടിച്ച് ഞാനിങ്ങനെ നടക്കുകയാണ്. ഞാനേതായാലും നമുക്കേതായാലും നടന്ന് മുകളിൽ കയറിപ്പോവാം. മുകളിൽ നിന്ന് താഴേക്ക്, മുകളിൽ ചെല്ലുമ്പോൾ ഏരിയ ഒരുപാട് കുറവായതുകൊണ്ട് വിഞ്ച് സ്റ്റേഷനും എല്ലാം ഒരു ചെറിയ ചുറ്റളവിനാണുള്ളത്. തിരിച്ച് നമുക്ക് വിഞ്ചുണ്ടെങ്കിൽ വിഞ്ചിൽ ഇറങ്ങി വരാം. വിഞ്ച് സ്റ്റേഷൻ പോയിട്ട് ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് പോലും കണ്ടുപിടിക്കാൻ പറ്റാൻ ഞാൻ നടക്കുകയാണ്. ഞാൻ ഇന്നലെ റോപ്പ് കാറിൽ സാപ്പിട്ടാച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ കയറിപ്പോയത് റോപ്പ് കാറിലാണെന്ന് ഞാൻ പറഞ്ഞു. തിരിച്ച് ഞാൻ ഇറങ്ങി വന്നത് ഈ സ്റ്റെപ്പിലൂടെയാണ്. അപ്പോൾ ഇറങ്ങി വന്ന വഴിക്ക് തന്നെ ആയിരിക്കും കയറിപ്പോകുന്നത് എന്നാണ് ഞാൻ കരുതിയത്. അതായത് ഞാൻ ഓടിച്ച് അങ്ങോട്ട് തന്നെ ചെന്ന്, അവിടെ ചെന്നപ്പോഴേക്കും അതിലെ എൻട്രൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എൻട്രൻസ് നോക്കി. ഇത് കണ്ടോ, പളനിമലയുടെ ഒരു സൈഡ്. അങ്ങനെ നമ്മൾ എൻട്രൻസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിലെയാണ് അതിവിശാലമായൊരു എൻട്രൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും നടന്നങ്ങോട്ട് കയറാം. നടക്കാൻ അധികം ആളില്ല, എല്ലാവരും വിഞ്ചിനെയും റോപ്പ് കാറിനെയൊക്കെ ആണ് ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു. വെയിലൊന്നും അങ്ങനെ കൊള്ളേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു നടന്ന് കയറുമ്പം കൂടെ. അപ്പോൾ ഇവിടെ നിന്ന് ആണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇവിടെ മുതൽ മുകളിൽ വരെ ക്യൂ. ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പോൾ എന്തായാലും ക്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് അതിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെയൊക്കെ ഫോട്ടോ എടുത്തോ, അമ്പലത്തിനുള്ളിൽ എടുക്കരുത് എന്ന് പറഞ്ഞു. അതിഭയങ്കര ക്യൂ അനുഭവപ്പെടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ വലിയ ക്യൂ നിർത്താൻ വേണ്ടി കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു തിരക്ക് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എത്ര ദൂരത്തിലേക്കായിരിക്കും ഈ ക്യൂ നീണ്ടുപോവുക. ശബരിമലയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ക്യൂ അനുഭവപ്പെടാറുള്ള ഒരു സ്ഥലമാണിതെന്ന്. അപ്പോൾ ഇനി അങ്ങോട്ട് കരിമല കയറ്റം ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ട് സ്റ്റെപ്പുകളാണ്. മേളിൽ ചെല്ലുമ്പോഴേക്കും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും കാലൊക്കെ വിറയ്ക്കുന്ന രീതിയിലേക്കായിരുന്നു. അപ്പോൾ കയറുന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ. ഞാൻ കുറേ ദൂരം ഇങ്ങനെ കയറി വന്നു. ഇനിയിപ്പോൾ കുറേയും കൂടെ പകുതിയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഈ പളനി എന്ന് പറയുന്നത് ഡിണ്ടുഗൽ ഡിസ്ട്രിക്റ്റിലെ അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇതുകൊണ്ട് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് നന്നായിട്ട് പളനി ടൗൺ, ഓ സോറി, ഇത് പളനി ടൗൺ അല്ല, ഇതിൻ്റെ അങ്ങേ വശമാണ്. ടൗണിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പളനി ടൗൺ. നമുക്ക് മേളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ കയറിപ്പോകുന്ന സ്റ്റെപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഇതിൻ്റെ എണ്ണത്തിലൊക്കെ എന്തോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇതുകൊണ്ട് ആളുകളൊക്കെ താഴേന്ന് കയറി വരുന്നുണ്ട്. എല്ലായിടത്തും ഫുള്ള് CC ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. നമ്മളീ വ്ളോഗൊക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇനി മുകളിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും കൊങ്ങായ്ക്ക് പിടിക്കുമോ എന്നറിയില്ല. ഇതുണ്ട് ടൗണിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാം. പഴം നീ എന്ന വാക്കിൽ നിന്നാണ് പഴനി ഉണ്ടായത്, പഴനി എന്ന വാക്കുണ്ടായത് എന്ന് കേട്ടിട്ടുണ്ട്. ആ പേര് വരാൻ കാരണം ശ്രീ മുരുകനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നാരദര് ജ്ഞാനപ്പഴം ശിവപാർവതിമാരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ ജ്ഞാനപ്പഴം മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം കുറയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടുപേരുടെ ഗണപതിയും മുരുകനും, ശിവപാർവതി മക്കളായ ഗണപതിയും മുരുകനും ജ്ഞാനപ്പഴത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നു. ഒരു കാരണവശാൽ ഇത് മുറിച്ചു കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം. അപ്പോൾ തന്ത്രപരമായിട്ട് അച്ഛനും അമ്മയും മക്കളുടെ മുന്നിലേക്ക് ഒരു ടാസ്ക് ഇട്ട് കൊടുക്കുന്നു. ഏറ്റവും വേഗത്തിൽ ഈ ഭൂമിയെ ചുറ്റി വരുന്നവർക്ക്, ഈ ലോകം ചുറ്റി വരുന്നവർക്ക് ജ്ഞാനപ്പഴം ലഭിക്കുമെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ശ്രീ മുരുകൻ്റെ വാഹനം മയിലാണ്. മുരുകൻ മയിൽപ്പുറത്തേറി ലോകം ചുറ്റാൻ ആരംഭിച്ചു. വളരെ വേഗത്തിൽ തന്നെ ലോകം ചുറ്റിത്തീരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. പക്ഷേ ഗണപതിയുടെ വാഹനം എലിയാണല്ലോ. അപ്പോൾ ഈ എലിയുടെ പുറത്ത് കയറി ഈ ലോകം ചുറ്റുക എന്നത് അസാധ്യമായിട്ടാണ് ഗണപതിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അതീവ ബുദ്ധിമാനായ ഗണപതി തൻ്റെ അച്ഛനെ അമ്മയെയും ശിവനെയും പാർവതിയെയും ഈ ലോകമായി, തൻ്റെ ലോകമായി കണക്കാക്കി അവർക്ക് ചുറ്റും വലം വെച്ച് പഴം സ്വന്തമാക്കി എന്നാണ് കഥ. പക്ഷേ സത്യത്തിൽ ഒറിജിനൽ വിന്നറായ, ഫോളൊന്നും കാണിക്കാതെ വിന്നറായ ശ്രീ മുരുകൻ ഈ ലോകമൊക്കെ ചുറ്റി മയിൽവാഹനത്തിൽ തിരിച്ചെത്തുമ്പോൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗണപതിയെയാണ് കാണുന്നത്. അതിൽ കോപിഷ്ഠനായ മുരുകൻ പരാതിയുമായി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തോന്നിയ ബുദ്ധിപരമായൊരു നീക്കം, അതിൻ്റെ അനന്തരഫലമാണ് ഈ പളനി. അവർ പറയുന്നു നീ തന്നെയാണ് ജ്ഞാനപ്പഴം, പഴം നീ. അതിൽ നിന്നാണ് ഈ പളനി എന്ന വാക്കുണ്ടായത്. ഇതുകൊണ്ടോ പളനി ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ, കുറച്ചല്ല നല്ലൊരു ഭാഗം ഇവിടെ വന്നാൽ കാണാം. കുറച്ചുകൂടെ മുകളിൽ കയറി കഴിയുമ്പോൾ ഇതിലും നല്ല ഭംഗിയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം. അതൊക്കെ എന്തായാലും മുകളിൽ ചെന്നിട്ട് നമുക്ക് കാണാം.
ഇതുണ്ട്. ഇവിടെയൊക്കെ എന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നേ ഉള്ളു. മേളിൽ പ്രധാന ഗോപുരത്തിൽ പോലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിച്ചു. ഇന്നലെ ഞാൻ റോപ്പ് കാറിലാണ് കയറിയതെന്ന് പറഞ്ഞു. എന്തായാലും വളരെ വ്യത്യസ്തമായ രസകരമായ ഒരു യാത്രയാണ് റോപ്പ് കാറിലേത്. ഏതാണ്ടൊരു 5 മിനിറ്റിൽ താഴെ മാത്രമാണ് റോപ്പ് കാറിലൂടെ യാത്രയുള്ളത്. നേരെ ഈ മലയുടെ മുകളിലേക്ക് കയറുന്നു, കുത്തനെ കയറുന്നു. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ഈ കാറിന്, ഈ ക്യാബിന് തീരെ വിസിബിലിറ്റി കുറവാണ്. നേരെ കുത്തനെ കയറുമ്പോൾ നമുക്ക് താഴ്ഭാഗമൊന്നും അത്രയ്ക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഏറ്റവും താഴ്വശം കാണാനേ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. എന്നിരുന്നാലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ റോപ്പ് കാറിൽ പോകാൻ സാധിക്കുന്നു എന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന്, മറ്റുള്ളവർ പ്രവേശിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനെന്തായാലും അതിനോട് യോജിക്കുന്നില്ല. നിങ്ങളൊക്കെ വന്ന് കാണണം, ഇവിടുത്തെ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ അനുഭവിക്കണം. അതുകൊണ്ട് പളനി ടൗൺ കൊണ്ട് ഓരോ ജാതിക്കാരെയും ഓരോരോ മതക്കാരെയും അവരവരുടെ ദൈവങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഏവർക്കും സ്വാഗതം. ശരിക്കും ഈ മലയിലേക്ക് നേരിട്ട് കയറാനായിട്ട് വഴിയായിട്ടൊന്നും നിർമ്മാണം പോലും നടക്കില്ല. അതുകൊണ്ട് ഇതുകൊണ്ടോ ഓവർ ബ്രിഡ്ജ് മൊത്തം പാലം പോലെ ഉയർത്തിപ്പൊക്കിയാണ് വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വന്ന ചില ഭാഗങ്ങളും അങ്ങനെയുള്ള വഴികളായിരുന്നു. നമ്മൾ ഏതാണ്ട് മുകളിലേക്ക് എത്തി കേട്ടോ. ഇത് ഈ സ്റ്റെപ്പുകളിലൂടെ കയറിയാൽ ക്ഷേത്രാങ്കണത്തിലെത്താം. ഇതുകൊണ്ട് ഇവിടെ കുറച്ച് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പളനി ടൗണിൻ്റെ കാഴ്ചകൾ, അതൊക്കെ മേളിലെ കാഴ്ചകൾ കഴിഞ്ഞ് വന്നിട്ട് കാണാമേ. അപ്പോൾ നൈറ്റിൽ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയുണ്ട് എൻ്റെ പൊന്നോ, അതാണ് കാഴ്ച. ഇതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗങ്ങൾ. ഒറ്റയൊരു ബിൽഡിങ് പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് ചുറ്റിനും ഇങ്ങനെ വോക്ക് വേ പോലെ ആണ്. ഇവിടെ വലിയൊരു ഗ്രില്ല് കാണാം. ഈ ഗ്രില്ലിലൂടെ വെളിയിലേക്ക് നോക്കിയാലും ഇതുണ്ട് പളനി പട്ടണത്തിൻ്റെ ഊവാ തീപ്പട്ടിക്കൂടുകൾ ചിതറിക്കിടക്കുന്ന കാഴ്ചകളാണ്. വലിയൊരു ലേക്കൊക്കെ കാണാം, കണ്ടോ ആ സൈഡിലൊരു ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴേക്കും ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുമെങ്കിൽ ഈ ഗ്രില്ല്, ചെറിയ അഴിയുള്ള ഈ ഗ്രില്ല് കാരണം അത്ര ക്യാമറ വെച്ച് അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ അങ്ങേ സൈഡിൽ കണ്ടോ ഒരു ടെമ്പിൾ കാണാം. ഇതുപോലെ തന്നെ ഇത്രയും ഹൈറ്റിലുള്ള ഒരു മലയല്ല, മലയുടെ മുകളിൽ ഒരു ടെമ്പിള്, അങ്ങോട്ട് സ്റ്റെപ്പുകളൊക്കെ കെട്ടി മനോഹരമായ കാഴ്ചകളാണ്. അതെന്ത് ക്ഷേത്രമാണെന്ന്, ഇതിൻ്റെ ഭാഗമല്ല, ഈ മലയല്ല, അത് വേറൊരു മലയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ താഴേക്ക് വലിയ ഹൈറ്റാണ്, അതുകൊണ്ടാണ് ഇതുപോലെ ഗ്രില്ല്. എന്തെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞാൽ താഴെയോടെ പോകുന്നവരുടെ തലയിലും വീഴും. താഴെയോടെ പോകുന്നതിൻ്റെ തൊട്ട് താഴെ കൂടെ അല്ല, അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്, പോയാൽ പോയതാണ്. അതുകൊണ്ടാണ്, അതുകൊണ്ട് എല്ലാം മൊത്തത്തിൽ ഗ്രില്ലാണ്. ശരിക്കും കാഴ്ചകൾ കാണേണ്ടത് രാത്രിയിൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഈ ദീപാലങ്കാരങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഇതൊക്കെ രാത്രിയിൽ നല്ലൊരു കാഴ്ചയാണ്. ഇതുകൊണ്ട് മെയിൻ ഗോപുരത്തിൻ്റെ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വേഗത്തിൽ ഇതിനെയൊന്ന് ചുറ്റി, നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ക്ഷേത്രത്തിനുള്ളിലൊക്കെ കയറിയിരുന്നു, തിരക്കൊന്നുമില്ലായിരുന്നു കാര്യമായിട്ട്. ഇന്നിപ്പോൾ ഇവിടെ തിരക്കൊന്നും കാണുന്നില്ലെങ്കിലും അവിടെ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ഫ്രീ കൗണ്ടറുണ്ട്. ഇവിടെ പെയ്ഡും ഉണ്ട് കേട്ടോ, പെയ്ഡ് കൗണ്ടർ. 100 രൂപയ്ക്കൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ദർശനം നടത്താവുന്ന വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രീയിൽ എന്തായാലും നല്ല തിരക്കായിരിക്കും. പിന്നെ ഇതിനുള്ളിൽ ക്യാമറ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലെന്ന് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പലരും എടുക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മളെടുക്കുന്നത് ശരിയല്ലല്ലോ. ഇതുകൊണ്ട് ആളുകൾക്ക് വെയിലായി കഴിഞ്ഞാൽ ഇതിലൂടെ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കല്ലുപാകിയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ കയറ്റുവാ ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ നനച്ച് കൊടുക്കും, ഇതേ കൂടെ നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഫ്രീ ഫ്രീ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കാണാവേ. ഇതുകൊണ്ട് ഫ്രീ ടോയ്ലറ്റ് താഴെ മുതൽ, ഫ്രീ ടോയ്ലറ്റ്, പിന്നെ ഫ്രീ പാർക്കിങ്, ഫ്രീ മുടി മുട്ടയടിക്കാനായിട്ട് ഫ്രീ. ഈ ഒരുപാട് കടകൾ ഈ ഫ്രീ ആയിട്ട് ഈ മുടിയൊക്കെ മുട്ടയടിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ എന്താണ് നേട്ടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഫ്രീ പാർക്കിംഗ് ആയാൽ പോലും, താഴത്തെ ഫ്രീ പാർക്കിങ്ങിലൊക്കെ ആയാൽ പോലും
പക്ഷേ ഈ റൂഫൊക്കെ ചെയ്ത് നല്ല പാർക്കിംഗ് കേന്ദ്രങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ കാത്തുകെട്ടി കിടന്ന് പാർക്ക് ചെയ്യാനേ പറ്റുള്ളൂ, കാരണം തിരക്കിൽ അതൊന്നും നമുക്ക് ലഭ്യമാണോന്നില്ല. ഇതുകൊണ്ട് കുറച്ച് ആളുകൾ വളഞ്ഞ വഴിയിലൂടെ 100 രൂപ മുടക്കി വളഞ്ഞ വഴിയിലൂടെ ഭഗവാനെ കാണാൻ പോകുന്ന കാഴ്ചകൾ. ഇതുകൊണ്ട് റോപ്പ് കാർ സ്റ്റേഷൻ. അപ്പോൾ അയ്യോ, റോപ്പ് കാറും ഇപ്പം പ്രവർത്തിക്കുന്നില്ലേ? ആരെയും കാണുന്നില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വലിയ, ഇന്നലെ നൈറ്റിൽ പോലും ഇവിടെയൊക്കെ വലിയ ക്യൂ ആയിരുന്നു. അപ്പം നമ്മളെന്തായാലും തിരിച്ച് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കയറി വരാൻ എളുപ്പമാണ് കേട്ടോ, ഈ സ്റ്റെപ്പ് കുത്തനെ ആയതുകൊണ്ട് തിരിച്ചിറങ്ങി പോകാനായിട്ട്. ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയപ്പോഴേക്കും എൻ്റെ കാലിൻ്റെ ഇടപാട് തീർന്നു. എന്നാൽ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു താനും. ഇതിനുള്ളിൽ ഫ്രീ ആയിട്ടുള്ള അന്നദാനമുണ്ട്, രാവിലെ മുതൽ രാത്രി വരെയുണ്ട് ഫ്രീ ആയിട്ട്. നല്ല ഊണാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ തമിഴ് സ്റ്റൈലുള്ള വെജിറ്റേറിയൻ ഫുഡിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എന്നാൽ തമിഴ് സ്റ്റൈലുള്ള നോൺ വെജിനോട് അത്ര താല്പര്യമില്ല. ചിക്കനൊക്കെ ആയാലും ഇവിടുത്തെ കോഴീനെയൊക്കെ വേറെ ഷേപ്പിലുള്ള കോഴികളൊക്കെ ആയതുകൊണ്ട്. എന്താണോ നോൺ വെജിനോട്, മീനായാലും നമ്മുടെ ഇവിടെ കിട്ടുന്ന മീനുകളൊന്നും അല്ല ഇവിടെ സാധാരണ കടകളിലൊന്നും കിട്ടാറ്. അയ്യോ, അമ്പലത്തിൻ്റെ മുറ്റത്ത് നിന്ന് നോൺ വെജിനെ കുറിച്ച് സംസാരിച്ചുകൂടാ അല്ലേ. അപ്പോൾ ഇന്നലെ എന്ത് വില കൊടുത്തും ഇവിടുന്ന് ഫുഡ് കഴിക്കണം എന്ന് കരുതി തന്നെ വന്നതാണ്. പക്ഷേ ഞാൻ ഇന്നലെ ഇതിനുള്ളിൽ ഫ്രീ ദർശനം വഴി ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ അതിനുള്ളിൽ കയറിയപ്പം മെസ് ഹോളൊക്കെ കണ്ടിരുന്നു, വിശാലമായ മെസ് ഹോള്. അവിടെ രാത്രി 8 മണിക്ക് 7:30 സമയമാണ്, ആ സമയത്ത് അവിടെ അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഈ ദർശനമൊക്കെ കഴിഞ്ഞ് ഇതുവഴി എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന്. തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ മാത്രമാണ് ഫുഡ് ലഭിക്കുക. അപ്പോൾ അതിനുള്ളിൽ വീണ്ടും കയറണമെങ്കിൽ വീണ്ടും ചുറ്റിക്കറങ്ങി കുറച്ച് ക്യൂ ഒക്കെ നിന്ന് വേണം. ഇവിടെ എന്തോ വലിയൊരു ക്യൂ ഒക്കെ കാണാം. ഇത് ചിലപ്പോൾ വിഞ്ച് ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമുക്ക് പോകാനായിട്ട് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും 10 രൂപയ്ക്ക് 45 മിനിറ്റാണ് വെയിറ്റിംഗ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഏകദേശം 25 രൂപ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ 60 മിനിറ്റോ? അപ്പോൾ 10 രൂപയ്ക്ക് 45 മിനിറ്റേ ഉള്ളൂ. പിന്നെ ഇവിടെ വെയിറ്റിംഗ് 30, 25 രൂപയുടെ വെയിറ്റിംഗ് 30. ഇതെന്താണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതെല്ലാം പൂട്ടിയും കൂടി ഇട്ടിരിക്കുകയാണ്. ഇവരൊക്കെ പിന്നെ എങ്ങനെ ഇതിനകത്ത് കയറി? പെട്ടെന്ന് വിഞ്ചിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കണ്ടപ്പോൾ ഞാൻ അതിലങ്ങ് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങിയതാണ്. അപ്പം നിങ്ങളെ ഇതിൻ്റെ പളനി ടൗണിൻ്റെ വിദൂര കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിപ്പോൾ വിട്ടുപോയതിനെ. ഇതുകൊണ്ട് ഇവിടെയാണ് വിഞ്ച് സ്റ്റേഷൻ. അപ്പോൾ അപ്പുറത്തെ ടിക്കറ്റ് കൗണ്ടറാണ് വിഞ്ച് സ്റ്റേഷൻ, വിദ്യുത് ശക്തി റെയിൽവേ സ്റ്റേഷൻ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? അവിടെയൊക്കെ അത്രയും തിരക്കുണ്ടായിട്ട് ഇവിടെയൊന്നും തിരക്കും കാണുന്നില്ല. ടിക്കറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ആവും. ഇതുകൊണ്ട് ക്ഷേത്രത്തിൽ മൊത്തം അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി വളരെ കുറഞ്ഞു പോയിരിക്കുകയാണെന്ന് പറയാം. ഇതിന് പണിയെല്ലാം കഴിഞ്ഞാലേ. അയ്യോ, നേരെ മുന്നിലൊരു മലയൊക്കെ കാണാം. അങ്ങേ സൈഡ് മുഴുവൻ മലനിരകളാണ്. അത് നമ്മുടെ കൊടൈക്കനാൽ മലനിരകളൊക്കെ ആയിരിക്കാം, അതാവില്ല. ചിലപ്പോൾ ഈ ഭാഗത്തേക്കായിരിക്കും കൊടൈക്കനാലുള്ളത്. നേരെ മുന്നിൽ നല്ല മൂടലുണ്ട്. പളനി ടൗൺ വരുന്ന ഈ ഭാഗത്താണ്. നേരെ മുന്നിൽ മനോഹരമായ നെൽപ്പാടങ്ങളും, നെൽപ്പാടമായിരിക്കണം, ഇവിടെ നിൽക്കുമ്പോൾ നെൽപ്പാടമാണ്. വലിയ ലേക്കും, വലിയൊരു ലേക്കുണ്ട് ഈ പളനിയുടെ നടുവിലായിട്ട്. പിന്നെ നേരെ മുന്നിലൊരു മല കാണാം, കുത്തനെ ഒരു പാറക്കെട്ട്. പിന്നെ കാറ്റാടിപ്പാടങ്ങളെല്ലാം അങ്ങ് വിദൂരത്തിൽ. ധാരാളം തെങ്ങ് കൃഷി ചെയ്യപ്പെടുന്നൊരു ഏരിയയാണ് തമിഴ്നാട്ടിൽ. മൊത്തം തെങ്ങ് കേരളത്തിലേക്കാളിലും കൂടുതൽ തെങ്ങുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിലാണല്ലോ. അപ്പോൾ ഇതാണ് പളനി ടൗണിൻ്റെ കാഴ്ചകൾ. അങ്ങ് ദൂരെ ലേക്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല, ക്യാമറ കണ്ണുകളിലൂടെ മാത്രം കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. കൊട്ടവഞ്ചിയിൽ മീൻപിടുത്തമായിരിക്കണം, അല്ലാതെ വേറെ വഴിയില്ല, മീൻ പിടിക്കുന്ന ആളുകൾ. അത് നമുക്ക് ഇവിടെ നേരിട്ട് നോക്കിയാൽ അത് എന്താണെന്ന് മനസ്സിലാവില്ല, ചെറിയൊരു പൊട്ടുപോലെ മാത്രം കാണാം. പിന്നെ അതിനപ്പുറത്തേക്ക് നല്ലൊരു പാടം, നമ്മുടെ കേരളത്തിലെ കുട്ടനാട് കാഴ്ചകൾ പോലെ, കുട്ടനാട് കാഴ്ചകളോട് സാദൃശ്യമുള്ള നല്ലൊരു നെൽപ്പാടം. പിന്നെ അതിൻ്റെ വശങ്ങളിൽ തെങ്ങ് ചാഞ്ഞു നിൽക്കുന്ന, നമ്മുടെ കേരളത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രിയുടെ ഫോട്ടോകളിലൊക്കെ കാണുന്ന പോലെ ഉള്ള തെങ്ങുകൾ. അതിനപ്പുറത്തേക്ക് വലിയ മലനിരകൾ. ഇപ്പോൾ മിക്കവാറും ഗോഡ്സ് ഓൺ കൺട്രിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ വന്ന് തെങ്ങിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യമാണ്. ഇവിടുത്തെ തെങ്ങുകൾ അത്ര മികച്ച രീതിയിലാണ് വളർന്നു നിൽക്കുന്നത്. പിന്നെ പളനി ടൗൺ, അതിലെ അവിടെ ഒരു പാലം കാണാം ലേക്കിന് സമീപത്തോടെ. ആ പാലത്തിലൂടെയാണ് ഇന്നലെ ഞാൻ വന്നത്. ഇന്നലെ വന്നപ്പോഴേക്കും ആ ലേക്കിന് ചുറ്റുവട്ടത്തായിട്ട് കുതിരകൾ ധാരാളം ഫ്രീ ആയിട്ട് മേഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിരുന്നു. അതെനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല, കാരണം സന്ധ്യയായിരുന്നു. അപ്പോൾ അത് പ്രത്യേക ഒരു പഴയകാല ഒരു രീതിയിലേക്ക്, കാരണം കുതിരകൾ മേഞ്ഞ് നടക്കുന്ന ഒരു തടാകം എന്ന് പറയുമ്പോഴേക്കും ഒരു എന്താ ഒരു കുറച്ച് നാൾ മുമ്പോട്ട് ഉള്ള ഒരു കാഴ്ച പോലെ എനിക്ക് അനുഭവപ്പെട്ടു.
പിന്നെ പളനി ടൗണ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കാറ്റാടികൾ, വിശാലമായ കാറ്റാടിപ്പാടം കാണാമെങ്കിലും ഒന്നും ചലിക്കുന്നില്ല. കാറ്റിൻ്റെ സീസണിൽ മാത്രമായിരിക്കാം ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്തായാലും ഇതുണ്ട്, മരങ്ങളൊക്കെ കണ്ടാലും നിശ്ചലാവസ്ഥയിലാണ്. കാറ്റെന്ന് പറയുന്ന സാധനമില്ല ഇത്ര ഹൈറ്റിൽ കയറി നിന്നിട്ട് കൂടി. പിന്നെ അത്യാവശ്യം നല്ല വലിയൊരു സിറ്റിയാണ് പളനി. ഡിണ്ടുഗലിലെ ഏറ്റവും വലിയ സിറ്റിയാണോ എന്നെനിക്കറിയില്ല, ഡിണ്ടുഗൽ ഡിസ്ട്രിക്റ്റിലെ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങനെ ഈ ടൗണിൻ്റെ ഒരു വശത്ത് വലിയൊരു ലേക്കുള്ളത് എന്തായാലും മനോഹരമായ കാഴ്ചയാവുന്നുണ്ട്. പിന്നെ ഇതിനുള്ളിലൂടെ എല്ലാം ഈ വീടുകളുടെ വലിയ കെട്ടിടങ്ങളുടെ പോലെ റൂഫിൽ ഓട് പതിപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും പ്രത്യേക നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇതുണ്ടോ. ഈ നമ്മൾ കയറി വന്ന വഴിയാണ് ഈ താഴെ കാണുന്നത് നടപ്പന്തൽ പോലെ. അതിൻ്റെ മുകളിലും കോൺക്രീറ്റിൻ്റെ പുറത്ത് ഓട് പതിപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾ. നമ്മുടെ നാട്ടിലൊക്കെ ഈ കോൺക്രീറ്റ് വാർക്ക് കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് നടത്തുന്നതിന് പകരമായിരിക്കും ഇവിടെ ഈ ഓട് പാകുന്നത്. ലീക്കും തടയും, തണുപ്പും കിട്ടും. ഇതേതായാലും നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ അവിടെ ഇത് ഒട്ടും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നമുക്കിനി താഴോട്ട് പോകാനുള്ള മാർഗം നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആചാരത്തിൻ്റെ ഭാഗമല്ലാതെ, വഴിപാടിൻ്റെ ഭാഗമല്ലാതെയാണ് വരുന്നതെങ്കിൽ നൈറ്റാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ കാഴ്ചകൾ നൈറ്റാണ് നല്ലത്. പിന്നെ ഈ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടും. പിന്നെ പേടിക്കാനൊന്നുമില്ല, ഈ പകൽ പോലെ തന്നെ ഇവിടെ മൊത്തം നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് ഉണ്ട്. രാത്രി 8 മണി വരെ ഇവിടെ ദർശനം സാധ്യമാണ്. അപ്പോൾ അതിനാൽ നൈറ്റാണ് ഇങ്ങോട്ട് വരേണ്ടത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിന്നലെ അഗോഡ വഴിയിൽ പളനിയിൽ ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു, വെറും 488 രൂപയായിരുന്നു. അപ്പോൾ നേരത്തെ പേ ഒന്നും ചെയ്യണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് കാശ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ റൂമും ഇല്ല, നമ്മൾ ബുക്ക് ചെയ്ത റൂമും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവർ പെട്ടെന്ന് ഇവിടുന്ന് ഏതോ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നു, നമ്മൾ കണ്ട ബുക്ക് ചെയ്ത റൂമൊന്നും ആയിരുന്നില്ല, ഏതോ ഒരു റൂം. പിന്നെ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വലിയ ആശ്വാസം. അപ്പോൾ റൂമൊക്കെ കാണിക്കണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, സുജിത് ഭക്തൻജിയൊക്കെ കാണിക്കുന്ന പോലെ. പക്ഷേ അപ്പോൾ നിങ്ങളെയൊക്കെ കാണിക്കാൻ പാകത്തിനുള്ള അത്ര നല്ല റൂമോ അത്ര നല്ല ബാത്റൂമോ ഒന്നും ആയിരുന്നില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ റൂം വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാം, പക്ഷേ ബാത്റൂമൊന്നും കാണിക്കുന്നില്ല സുജിത് ഭക്തനൊക്കെ കാണിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ വിഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 30 മിനിറ്റിൻ്റെ ടൈമിംഗ്, ഏറ്റവും കുറഞ്ഞ ടൈം കണ്ടെടുത്താണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് ടിക്കറ്റ് തരുമെന്നാണ് പറഞ്ഞത്. 30 മിനിറ്റിന് ശേഷമായിരിക്കാം ഇവിടെ കൊണ്ട് തരിക. അരമണിക്കൂർ വെയിറ്റിംഗ് ടൈമൊക്കെ പറഞ്ഞെങ്കിലും അരമണിക്കൂറൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല, തിരക്ക് കുറവായതുകൊണ്ടാവാം. 10 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും ടിക്കറ്റും കിട്ടി, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിഞ്ച് സ്റ്റേഷൻ അപ്പുറത്താണ് കണ്ടതെങ്കിലും നമ്മൾ അതിലേ അല്ല അതിൻ്റെ എൻട്രൻസ്, നമ്മളിതിലേ നടന്ന് ഇതുവഴി പോയിട്ട് വേണം വിഞ്ചിൽ കയറാനായിട്ട്. പിന്നെ വിഞ്ച് റോപ്പ് കാറൊക്കെ കൂടാതെ, അല്ല നമ്മൾ വെളിയിലേക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ, ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് ഇതിലെ വെളിയിലേക്ക് ഇറങ്ങി നേരെ അവിടെ നമ്മൾ മുമ്പേ കണ്ട സ്റ്റേഷനിൽ പോയി വിഞ്ചിൽ കയറുകയാണ്. പിന്നെ ഇതിലെ കൂടെ ബഗ്ഗികൾ യാത്ര ചെയ്യുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇതിലെ ഇതിന് ചുറ്റും നടക്കാനായിട്ട് സാധിക്കാത്തവർക്ക് ഇവിടെ ബഗ്ഗി സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു, അതേ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും കുറേ ബഗ്ഗികളൊക്കെ അതിലേക്ക് പോകുന്ന കാണാം. ഞാൻ ഏതായാലും ഒരു വിഞ്ചിനുള്ളിൽ കയറിയിരിക്കുകയാണ്. എന്തായാലും ഒരു വിൻഡോ സീറ്റൊക്കെ കിട്ടി, ഈ വിഞ്ചിങ്ങനെ താഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിനുള്ളിൽ നിന്ന് ഒരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കില്ല. വിഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുണ്ട് താഴെ പളനി ടൗണൊക്കെയാണ് കാണുന്നത്. ശരിക്കും ഒരു ട്രാക്കിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇതിന് ബ്രേക്ക് സംവിധാനമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. മേളിൽ നിന്ന് നമ്മുടെ എയർ കാറിൻ്റെ പോലെ റോപ്പിലായിരിക്കാം ഇതൊരു പക്ഷേ നിയന്ത്രിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ വിഞ്ച് സ്റ്റേഷനോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പളനി ടെമ്പിൾ യാത്രയിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ എയർ കാറ്, വിഞ്ച് മൊത്തത്തിൽ വ്യത്യസ്തമാണ് കേട്ടോ. തീർത്തും പതിയെ മാത്രമാണ് ഈ വെഞ്ച് താഴേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കാഴ്ച എന്ന് പറഞ്ഞാൽ ദൂര വിദൂര കാഴ്ചകളേ ഉള്ളൂ. ഈ ചുറ്റുവട്ടത്ത് എന്താണ്, ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. താഴെ നല്ലൊരു പാടമൊക്കെ കാണാം, അതിലെ ആളുകളൊക്കെ നടക്കുന്നതും കൃഷിക്കാർ നടക്കുന്നതും ഒക്കെ കാഴ്ചകൾ. ശരിക്കും നമ്മുടെ ഈ സീറ്റിംഗ് പൊസിഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അതിൻ്റേതായ നമ്മുടെ ഈ സീറ്റിംഗ് പൊസിഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായ ഇത് അരളിപ്പൂക്കളൊക്കെ നിൽക്കുന്നു, മനോഹരമായ കാഴ്ച.
അപ്പോൾ ഈ വിഞ്ചിനേക്കാളും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് റോപ്പ് കാർ തന്നെയാണ് കേട്ടോ. റോപ്പ് കാർ അത്ര വിസിബിലിറ്റി ഇല്ലയെന്ന് ഞാൻ ഇന്നലെ പരാതി പറഞ്ഞിരുന്നു, എങ്കിലും ഇതിൽ ഭേദം റോപ്പ് കാർ തന്നെയാണ്. ശരിക്കും ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ബോഗിയിൽ, ഏറ്റവും ലാസ്റ്റ് ക്യാബിൽ കയറേണ്ടതായിരുന്നു. അത് ഞാൻ വന്ന സമയത്ത് ഫ്രീ ആയിരുന്നു. അതിൽ കയറിയിരുന്നെങ്കിൽ നേരെ പുറകിലോട്ടുള്ള ഒരു വ്യൂ കിട്ടിയേനെ. ഒരുപാട് ദൂരമുള്ളത് പോലെയാണ്, ചെല്ലുന്നേ ഇല്ല, പകുതി പോലും എത്തുന്നില്ല. അങ്ങ് താഴെയാണ് ഇപ്പോഴും നമുക്ക് താഴത്തെ ഇതിൻ്റെ സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നത്. എവിടെ വരെ എത്തിയെന്നോ എത്താറായോ എന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. കൈയും തലയും പുറത്തിടരുമെന്ന് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൈ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് താഴെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും തെറി പറയോ എന്നും അറിയില്ല. ഇനി ഒരുപാടുണ്ട് കേട്ടോ, താഴേക്ക് വീണ്ടും കിടക്കുകയാണ്. മുകളിൽ നിന്ന് ഒരുപാട് ഇറങ്ങി, നമ്മൾ പ്രതീക്ഷിച്ചതിലും നടന്നു പോകാനായിട്ട് ഇത്രത്തോളം ദൂരം ഇല്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസികൾ നടന്നു തന്നെയാണ്, നടന്ന് കയറാനായിട്ട് വഴിപാടുള്ളവരും അല്ലെങ്കിൽ ദർശനത്തിന് വരുന്ന കൂടുതൽ ആളുകളും നടന്നു തന്നെയാണ് കയറിപ്പോകുന്നതും തിരിച്ചിറങ്ങി വരുന്നതും. നമ്മുടെ ശബരിമലയിലൊക്കെ ഇങ്ങനത്തെ കുറേ സംവിധാനങ്ങളൊക്കെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. പിന്നെ ശബരിമല ഒട്ടും ടൂറിസം ബേസ്ഡ് അല്ല. പളനി എന്ന് പറഞ്ഞാൽ ഇവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിൽ കൂടി കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. സൗകര്യങ്ങൾ ഒരുപാട് കൂടിയാൽ, ഇതുപോലുള്ള സൗകര്യങ്ങൾ കൂടിയാൽ അതൊരു ടൂറിസത്തിൻ്റെ ഭാഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഏകദേശം താഴേക്ക് എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടൊരു വിഞ്ചി യാത്ര പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതുണ്ടോ വിഞ്ചിൻ്റെ ട്രാക്ക് ഉണ്ടോ? കുത്തനെ ഇതിലെയാണ്, ഇതുപോലൊരു ട്രാക്കിലൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതേ വിഞ്ചിൽ വന്ന് തൊട്ടപ്പുറത്ത് ഇറങ്ങി, നമ്മുടെ വാഹനം ഇവിടെ അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ വിഞ്ച് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് വാഹനം ഇട്ടിരുന്നത്. ഇത് ഇവിടെ ഇട്ടിട്ട് ഞാൻ തപ്പി വിഞ്ച് സ്റ്റേഷൻ തപ്പി ഇത് അങ്ങോട്ടാണ് പോയത്. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ? അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ ഒരു പറ്റി എയർ കാറിൽ കയറി മുകളിൽ ചെന്നു, മുകളിൽ ചെന്നിട്ട് നടന്ന് തിരിച്ചിറങ്ങി. തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി ഈ മല മുഴുവൻ ഒന്ന് ചുറ്റി, കുറേ ചുറ്റിയിട്ടാണ് എനിക്ക് വണ്ടി കണ്ടുപിടിക്കാനായത്. പക്ഷേ ഇന്നിപ്പോൾ ഈ സമയമായപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഇപ്പോൾ ഏകദേശം ഒരു ദിശാബോധമായി, നമുക്കല്ലേലും വണ്ടി വെച്ചൊരു ദിശാബോധം കൂടുതലാണല്ലോ. അപ്പോൾ പളനി കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് ഇവിടെ നിന്നൊരു കരിക്ക് കുടിക്കണം, എന്നിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാണ്. അടുത്ത സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല, കാരണം ഞാൻ പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അടുത്ത് എങ്ങോട്ടാണെന്ന്. എന്തായാലും ഈ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെയുള്ള കാഴ്ചകളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.